കെഎസ്ഇബിയുടെ പെൻഷൻ ബാധ്യതയും നമ്മുടെ തലയിൽ വരുമോ? വരും. വരുന്നതിനുള്ള നീക്കം തുടങ്ങി. അതിനായി വരുന്ന ഏപ്രിൽ മുതൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ കെഎസ്ഇബിയുടെ വമ്പൻ ശമ്പള ചെലവിന് നമ്മളെയാണ് ഞെക്കിപ്പിഴിയുന്നത്. അതിനു പുറമെ ഭീമമായ പെൻഷൻ ബാധ്യത കൂടി പൊതുജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ താരിഫ് രണ്ടാം നിയമ ഭേദഗതിക്ക് നീക്കം നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജനുവരി 4 പൊതുജനങ്ങളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തും. ഏപ്രിലിൽ ഈ ബാധ്യത കൂടി ചേർത്ത് വീണ്ടും ഒരു നിരക്ക് വർധന ഏർപ്പെടുത്താനാണ് ശ്രമം. കഴിഞ്ഞ നവംബറിലും വർധന വരുത്തിയിരുന്നു. പെൻഷൻ ചെലവിന് പുറമെ അടുത്ത വർഷം ശമ്പള വർധന നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന 480 കോടി രൂപയുടെ ബാധ്യതയും താരിഫിൽ ഉൾപ്പെടുത്തണമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2013 പെൻഷൻ ബാധ്യത നിറവേറ്റാൻ മാസ്റ്റർ ട്രസ്റ്റ് സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതുപ്രകാരം 8144 കോടിയുടെ ബോണ്ട് KCB-യും 3751 കോടിയുടേത് സർക്കാരും ഇറക്കി. KCB 10% പലിശയും സർക്കാർ 9% പലിശയും ഇതിൽ നൽകാനും തീരുമാനിച്ചിരുന്നു. KCB-യുടെ പലിശ ചെലവ് അവരുടെ പൊതുചെലവിൽപ്പെടുത്തി അത് പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കാനും ധാരണയായിരുന്നു. എന്നാൽ KCB നഷ്ടത്തിലായതോടെ 2021 മുതൽ പലിശ മാത്രമല്ല പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന വിഹിതത്തിന് പുറമേ വരുന്ന ചെലവും പൊതുജനങ്ങളിൽ നിന്ന് താരിഫായി ഈടാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇതിനെ ഹൈടെൻഷൻ ആൻഡ് എക്സ്ട്രാ ഹൈടെൻഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ അവർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തതോടെ കോടതി അത് തടഞ്ഞു. അതിനിടെ ബോണ്ടിൻ്റെ 10 വർഷത്തെ കാലാവധി തീർന്നതോടെ പെൻഷൻ ബാധ്യതയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായി പിൻവാങ്ങി. ഇതോടെ അത് മുഴുവൻ KCB വഹിക്കേണ്ട സ്ഥിതിയായി. ഇത് മറികടക്കാനാണ് പുതിയ നീക്കം നടത്തുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ചെറിയ പെരുന്നാൾ വന്നാലും വലിയ പെരുന്നാൾ വന്നാലും മുട്ടനാടിനാണ് കിടക്കപ്പുറതി ഇല്ലാത്തതെന്ന് പറയുന്നത് പോലെ എന്തു വന്നാലും അത് താങ്ങേണ്ടത് പാവം പൊതുജനങ്ങൾ. അത്താഴപ്പട്ടണിക്കാരായ പൊതുജനം എന്തിനിങ്ങനെ ഇവന്മാരെ തീറ്റിപ്പോറ്റുന്നു? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് കൊടുക്കുന്നത് നമ്മൾ മാത്രമാണ്. നമ്മൾ കേരളീയരാണ്. ഇവന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ പെട്ടലിക്ക്. ഇനി പെൻഷൻ കൂടി നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഒന്ന് കറണ്ട് പോകുമ്പോഴറിയാം ഇവന്മാരുടെ തനിക്കോണം. വിളിച്ചാൽ വരില്ല, കൂടുതലും ഫോൺ വിളിച്ചാൽ എടുക്കില്ല. മൊബൈൽ ഫോണാണെങ്കിൽ ഓഫാക്കി വയ്ക്കും, ലാൻഡ് ഫോണാണെങ്കിൽ റിസീവർ എടുത്ത് മാറ്റിവെക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സേവനം ഇവന്മാരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഇത് ഈ സംസ്ഥാനത്ത് ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത ഒരു വിഭാഗം ഇവന്മാർ മാത്രമാണ്. കൈനീട്ടി ശമ്പളം വാങ്ങിക്കുന്ന ആ തുകയ്ക്ക് അതിൻ്റെ ഒരു അംശം പോലും ജോലി ഇവന്മാർ കൃത്യമായി ചെയ്യുന്നുണ്ടോ? ഇത് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറണം. വില കുറച്ച് വൈദ്യുതി നമുക്ക് കിട്ടും, ജീവനക്കാരുടെ മികച്ച സേവനവും ലഭിക്കും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് വില കുറച്ച് വൈദ്യുതി കിട്ടണം, വിരൽത്തുമ്പിൽ സേവനവും കിട്ടണം. ഇത് രണ്ടും നമുക്ക് കിട്ടുന്നില്ല. ആർക്കെങ്കിലും പറയാമോ കിട്ടുന്നുണ്ടെന്ന്? ഇന്ന് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നത് ആരാ? ഇവന്മാരാണ്. വാരിക്കോരി കൊടുക്കാൻ മാറി മാറി വരുന്ന സർക്കാരും ഈ ശമ്പളം വാങ്ങുന്നതിനനുസരിച്ച് ജോലി ഇവന്മാർ ചെയ്യുന്നുണ്ടോ? ഇല്ല, 100% ഇല്ലെന്ന് തന്നെ പറയാം. എന്തിനാണ് ഇങ്ങനെ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്? മറ്റ് വകുപ്പുകളിലെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം ഇവന്മാർക്കും കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ പോരെ? ഇവന്മാർക്ക് ഇപ്പോൾ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ 1/4 കൊടുത്താൽ മതി. തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ക്യൂ നിൽക്കും. ഇപ്പോഴുള്ളവരെയെല്ലാം ആനുകൂല്യങ്ങൾ കൊടുത്ത് പിരിച്ചുവിടുക. അതിനുശേഷം പുതിയ ശമ്പള സ്കെയിലിൽ പുതിയ ആളുകളെ നിയമിക്കുക. ഇരട്ടശങ്കനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മുൻകൈ എടുക്കണം. അങ്ങയിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടായിട്ടാണ് രണ്ടാമതും ഭരണം കയ്യിലേൽപ്പിച്ചു തന്നത്. മൂന്നാമത് നിങ്ങൾ തന്നെ ഭരിക്കണം. അതിനായി BSNL ചെയ്തതുപോലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായിരുന്നു BSNL, അവർ ചെയ്തതുപോലെ ഇവിടെയും ചെയ്യണം. ഈ വകുപ്പിൽ നടക്കുന്ന തെമ്മാടിത്തരം അങ്ങ് കാണാതെ പോകരുത്. അങ്ങ് വേഷം മാറി മാസ്കും ധരിച്ച് ഓഫീസുകളൊന്ന് കയറി ഇറങ്ങി പരിശോധിക്കണം, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ. അപ്പോൾ മനസ്സിലാകും ഏറെക്കുറെ കാര്യങ്ങൾ. അതുപോലെ രാജ്യത്ത് എല്ലാ സ്ഥാപനങ്ങളും കമ്പ്യൂട്ടർവൽക്കരിച്ചു. ഈ സ്ഥാപനത്തിലും കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ പോലും ഇ ഫയൽ സംവിധാനമാണ്. എന്നാൽ
ഇവിടെ ഇപ്പോഴും പഴയ ടൈപ്പിസ്റ്റുകൾ ജോലി ചെയ്യുന്നു. അവർ മറ്റൊന്നും ചെയ്യില്ല. അവരുടെ തസ്തിക ടൈപ്പിംഗ് ആണ്. അവർ ആ ജോലിയെ ചെയ്യുള്ളൂ. രസമതല്ല. ഒറ്റ ഓഫീസിലും ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകളില്ല. ഇവർ വരുന്നതും പോകുന്നതും ആരും അറിയില്ല. ഒരു ജോലിയും ചെയ്യുന്നില്ല. മാസാമാസം ശമ്പളവും പെൻഷനും നമ്മൾ കൊടുക്കണം. ഇതാണ് KSEB, നമ്മുടെ സ്വന്തം കറണ്ട് ആപ്പീസ്. ഇനി നിങ്ങൾ ചിന്തിക്കുക എന്ത് വേണമെന്ന്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.